ഈ യാത്ര അൽബേനിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ബാൽക്കൻ കൺട്രീസിലെ ഒരു രാജ്യമാണ് അൽബേനിയ. അൽബേനിയയിലേക്ക് നമ്മൾ പോകുന്നത് അബുദാബി എയർപോർട്ട് എന്നാണ്. ആക്ച്വലി ഫ്ലൈറ്റ് ഉച്ചക്കായിരുന്നു 2 മണിക്ക്. അപ്പോൾ അത് ഫ്ലൈറ്റ് ഡിലേ, രാത്രി 8 മണിക്കൊക്കെ ഫ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ 9 മണിക്ക് പുറപ്പെടാൻ തീരുമാനിച്ചത്, ഉച്ചക്ക് 2 മണിക്കായി. അപ്പോൾ ഇനി കുറച്ച് ദിവസം അൽബേനിയയിലെ വിശേഷങ്ങളാണ്. അങ്ങനെ വീണ്ടും ഫ്ലൈറ്റ് ഡിലേ ആയിരിക്കുകയാണ്, ഒരു 40 മിനിറ്റ് കൂടി. 8:40 ഫ്ലൈറ്റ് പറഞ്ഞിരിക്കുന്നു, എന്നാലും ബോർഡിങ് ആരംഭിച്ചിട്ടില്ല. നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോൾ നട്ടപ്പാതിരിയാവും, രാത്രി ഒരു മണിയെങ്കിലാവും. ഇപ്പോൾ നമ്മൾ തിരാനയിൽ ഹോട്ടലിലെത്തുമ്പോൾ, അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും പോയി. ഇനി നമുക്കുള്ളത് ആകെ 2 നൈറ്റാണ് തിരാനയിൽ കിട്ടുക. ശനിയാഴ്ചയും ഞായറാഴ്ചയും 2 ദിവസമാണ് നമുക്ക് തിരാനയിൽ കിട്ടുക. നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് തിങ്കളാഴ്ച ഇതേ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവർ ഡിലേ ആക്കി ചൊവ്വാഴ്ച ആക്കിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ തിരാനയിലുള്ള വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ ബോർഡിങ് ആരംഭിച്ചിരിക്കുകയാണ്. 1 മുതൽ 20 വരെയുള്ള റോ ആണ് ആദ്യം തന്നെ ഉള്ളിലേക്ക് കടത്തുന്നത്. തിരാന എയർപോർട്ടിൽ രാത്രി 12 മണിക്കാണ് ഇറങ്ങിയത്. വലിയ തണുപ്പൊക്കെ ഉണ്ടാവുന്ന വെച്ച് കോട്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഒരു തണുപ്പില്ല, ഒന്നുമില്ല, നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയാം. രാത്രി 12 മണി, 9 മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത്, 12 മണി കറക്റ്റ് ഇവിടെ നമ്മൾ ലാൻഡ് ചെയ്തു. ഇതാണ് എയർപോർട്ട്, തിരാന എയർപോർട്ട്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഹോട്ടൽ തുറക്കുന്നില്ല, കോൾ ചെയ്യാനാണെങ്കിൽ നമ്മുടെ അടുത്ത് സിമ്മുമില്ല, ആ അവസ്ഥയിലാണത്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ, ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയാം. booking.com ബുക്ക് ചെയ്തതാണ്, ചെറിയ റെൻ്റേ ഉള്ളൂ. 50 ദിർഹംസ് ആണ് ഒരാൾക്ക് വരിക പെർ ഹെഡ്. അതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആയി. അതായത് ഇവിടുന്ന് തന്ന സ്പ്രിംഗ് റോള് പിന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് 2 എണ്ണം കൂടി വേണമെന്ന് തോന്നി. അങ്ങനെ അവിടെ പോയി നമ്മുടെ അതാ നമ്മുടെ ഇതാ ഈ മേഡത്തിനോട് ചോദിച്ചു. അവർക്ക് യാതൊരു തരത്തിലും മനസ്സിലാകുന്നില്ല. അപ്പോൾ വേറൊരുത്തം വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അവരെന്തോ ഇങ്ങോട്ട് തിരിച്ച് പറഞ്ഞ് അവരുടെ ലാംഗ്വേജിൽ, ഞാൻ വെച്ച് തെറിയാണെന്നാണ്. പക്ഷെ തെറിയായിരുന്നില്ല, അവർ തരാമെന്നാണ് പറഞ്ഞിരുതാ. ആ സാധനം എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു അൽബേനിയൻ ലേഡിയാണ്. അവർ ഇന്ത്യൻ ഫിലിമാണ് ശരിക്കും കാണൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ തെലുഗു. ആരാണ്? ചരണ, രാം ചരൺ ആണ് അവരെ ഫേവററ്റ് ആക്ടർ എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ മാർക്കറ്റ്.
അൽബേനിയയിൽ ഓപ്പൺ മാർക്കറ്റിലുണ്ട്, തിരാനയിലുള്ള ഓപ്പൺ മാർക്കറ്റിൽ നമ്മളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഇതെല്ലായിടത്തും ഉണ്ട് ഈ ഒരു കൾച്ചർ. നമ്മൾ സെർബിയയിൽ പോയി കഴിഞ്ഞാലും ഉക്രൈനിലായാലും യൂറോപ്പിലെല്ലായിടത്തും ഉണ്ട് ഒരു ഓപ്പൺ മാർക്കറ്റ്. ഇവിടെ ഒരു ചാനലിന്റെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഇതാണ് അൽബേനിയ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. വളരെ പുരാതനമായ ഒരു ക്ലോക്ക് ടവറാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് സ്കെൻഡർബർഗ് സ്ക്വയറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളി, അൽബേനിയയിലെ ആദ്യത്തെ പള്ളിയാണിത്. തിരാന ഓപ്പറ ഹൗസ് ആണിത്. ഇതാണൊരു പഴയ തിരാന ഇന്റർനാഷണൽ ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ ഹോട്ടൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തീരുമാനിച്ചത്. ഫാമിലി എന്റർടൈൻമെന്റ് പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതാണ് ശരിക്കും എൻജോയ് ചെയ്യാനുള്ളത്. ഇതിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ഹോട്ടൽ കിട്ടാനുണ്ട്. ആ ഹോട്ടലിൽ താമസിക്കുക, ഇവിടെ എൻജോയ് ചെയ്യാം. Look all the way down there, it's another one, all the way by that tree, do you see it? Yeah, your bunker.